ഈശോ മിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ സ്വർഗാരോപിത മാതാവിൻ്റെ നൊവേന അഞ്ചാം ദിവസം ഇന്ന് സകല സമർപ്പിതർക്കും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനുള്ള കൃപ കൊടുക്കണമേ എന്ന് ഉള്ളുരുകി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗാരോപണത്തിൻ്റെ നിമിഷങ്ങൾ അടുത്തപ്പോൾ മാതാവ് എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം മട്ടുപ്പാവിലുള്ള ചെറിയ മുറിയിലിരുന്ന് മേരി വസ് വസ്ത്രം ധരിച്ച് അവൾ അവളുടെയും ഈശോടെയും വസ്ത്രങ്ങളൊക്കെ അടുക്കി ക്രമപ്പെടുത്തി വയ്ക്കുകയാണ് കാരണം സ്വർഗത്തിലേക്ക് കരയറ്റപ്പെടുന്നതിൻ്റെ നിമിഷങ്ങൾ അടുത്തു കഴിഞ്ഞു എന്ന് മേരി മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അടുക്കി ക്രമത്തിൽ വെച്ച് പോകാനുള്ള ഒരുക്കമാണ് അങ്ങനെ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ പിന്നെ ആ വസ്ത്രത്തിൽ നിന്നും കാൽ കാൽവരിയിൽ നിന്നപ്പോൾ ധരിച്ച വസ്ത്രങ്ങൾ എടുക്കുന്നു അതുപോലെ ഈശോ വേനൽക്കാലത്ത് ധരിച്ചിരുന്ന ലിനൻ അങ്കിയും ഗതിസമേനയിൽ കാണപ്പെട്ട രക്തം പുരണ്ട മേലങ്കിയും ആ ഭീകര നിമിഷങ്ങളിൽ അവൻ ചിന്തിയ രക്തത്തിൻ്റെ അടയാളങ്ങളുള്ള മേലങ്കിയും എടുക്കുന്നു ഈ വസ്ത്രങ്ങളെല്ലാം ശ്രദ്ധാപൂർവം മടക്കി വെച്ച് ഈശോയുടെ രക്തം പുരണ്ട അങ്കി ചുംബിക്കുന്നു അന്ത്യ അത്താഴത്തിൻ്റെയും പിടാനുഭവത്തിൻ്റെയും തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന അലമാരയുടെ അടുത്ത് ചെന്ന് അവയെല്ലാം മുകൾ തട്ടിൽ വെച്ച് തുണികളെല്ലാം താഴത്തെ തട്ടിലും വെച്ച് അലമാരി അടയ്ക്കുന്ന സമയത്ത് ജോൺ അവിടേക്ക് വരുന്നു അമ്മയെ കുറച്ച് സമയമായി കാണാതിരുന്നത് കൊണ്ട് വന്നതാണ് മേരി എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ട് ചോദിക്കുന്നു അമ്മ എന്താണ് ചെയ്യുന്നത് അമ്മ പറയുകയാണ് സൂക്ഷിച്ചു വയ്ക്കേണ്ടതെല്ലാം ഞാൻ ക്രമപ്പെടുത്തി വയ്ക്കുകയായിരുന്നു ഈശോയെ അനുസ്മരിപ്പിക്കുന്നതെല്ലാം അവൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സാക്ഷികളായവ എല്ലാം അപ്പോൾ ജോൺ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണമ്മേ നിൻ്റെ ഹൃദയത്തിലെ മുറിവുകളെല്ലാം നീ വീണ്ടും തുറക്കുന്നത് ഇവയെല്ലാം എടുത്തു നോക്കുമ്പോൾ അതല്ലേ സംഭവിക്കുന്നത് നീ വിളറിയിരിക്കുന്നു നിൻ്റെ കൈകൾ വിറയ്ക്കുന്നു അത് കാണുന്നത് നിനക്ക് വിഷമമല്ലേ പരിശുദ്ധ അമ്മ സുഖമില്ലാതെ നിലത്ത് വീഴുമെന്ന് ജോൺ ഭയപ്പെട്ടു അപ്പോൾ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ഓ അതുകൊണ്ടല്ല ഞാൻ വിളറിയിരിക്കുന്നതും വിറയ്ക്കുന്നതും അവ എൻ്റെ മുറിവുകളെ വീണ്ടും തുറക്കുന്നതുകൊണ്ടല്ല അത് അവ വാസ്തവത്തിൽ ഒരിക്കലും പൂർണ്ണമായി അടഞ്ഞിട്ടില്ല എങ്കിലും എന്നിൽ സന്തോഷവും സമാധാനവുമുണ്ട് ഇപ്പോഴത്തെ പോലെ എത്രയും പൂർണ്ണമായി അത് എനിക്ക് മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല പ്രിയ കൂട്ടുകാരെ സ്വർഗാരോപണത്തിൻ്റെ ഈ അഞ്ചാം ദിവസം അമ്മ ചെയ്ത ഈ പ്രവൃത്തികളെയെല്ലാം നമുക്കൊന്ന് ധ്യാനിക്കാം ആവശ്യമുള്ളത് കഴിഞ്ഞു പോയ കാലങ്ങളിൽ നല്ല ഓർമ്മ തന്നിട്ടുള്ളതും വേദനിക്കുന്ന ഓർമ്മ തന്നിട്ടുള്ളതും എല്ലാം അമ്മ സൂക്ഷിച്ചു വെച്ചു ഈശോയുടെ സഹനത്തിൻ്റെ ഓർമ്മകൾ എടുക്കുമ്പോൾ അമ്മ അതിനെ ചുംബിച്ചു നമ്മളും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ കാലങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ സന്തോഷിക്കുന്നതും നമ്മുടെ ഹൃദയത്തിനെ വല്ലാതെ മുറിപ്പെടുത്തിയതും അങ്ങനെയുള്ള കുറേ വസ്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട് ചിലതെല്ലാം എടുത്തു നോക്കുമ്പോൾ വേദനിക്കുന്ന ഹൃദയം അന്നത്തെ അനുഭവങ്ങൾ എല്ലാം നമ്മുടെ ഓർമ്മയിൽ വരും പക്ഷേ അമ്മ ആ സഹനത്തിൻ്റെ വസ്ത്രങ്ങളെയെല്ലാം ചുംബിച്ചു മടക്കി വയ്ക്കുന്നത് കാരണം ആ സഹനമാണ് ലോകത്തിന് രക്ഷ കൊടുത്തത് എന്ന് മേരിക്കറിയാം അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ഞാൻ അതുകൊണ്ടല്ല വിളറിയിരിക്കുന്നതും വിറയ്ക്കുന്നതും എൻ്റെ മുറിവുകളെ വീണ്ടും തുറക്കുന്നതുകൊണ്ടുമല്ല കാരണം അവ വാസ്തവത്തിൽ ഒരിക്കലും പൂർണ്ണമായി അടഞ്ഞിട്ടില്ല നമുക്കൊന്ന് ചിന്തിക്കാം ചില മുറിവുകൾ നമ്മളുടെയും അടഞ്ഞിട്ടില്ല എത്ര ധ്യാനം കൂടിയാലും എത്ര പ്രാർത്ഥിച്ചാലും നമുക്ക് തന്നെ മനസ്സിലാക്കാം ചില കാര്യങ്ങൾ വേദനിപ്പിക്കുന്ന വേദന തന്നിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരു വിഷമം നമ്മുടെ ഹൃദയത്തിൽ വരും അത് വിചാരിച്ച് അത് ഒരു പാപമല്ല ആ സഹനം ഓർക്കുമ്പോൾ അമ്മ ചെയ്തതുപോലെ അവയെ ചുംബിച്ചുകൊണ്ട് വീണ്ടും മടക്കി വയ്ക്കാം ഓർക്കാം ഈ സഹനമാണ് നമ്മുടെ ജീവിതത്തിൽ കൃപയായി വന്നിട്ടുള്ളത് അമ്മ പറഞ്ഞു എന്നിൽ സന്തോഷവും സമാധാനവുമുണ്ട് ഇപ്പോഴത്തെ പോലെ എത്രയും പൂർണ്ണമായി അതെനിക്ക് ഉണ്ടായിട്ടില്ല ഇതുതന്നെയാണ് നമ്മളും പറയേണ്ടത് ഈ സഹനം തന്ന ആ വസ്ത്രങ്ങൾ ഓർത്തു നോക്കുക അതുകൊണ്ടല്ലേ നാം ദൈവത്തിലേക്ക് കൂടുതലടുത്തത് അതുകൊണ്ടല്ലേ വിപരീതമായ അനുഭവങ്ങൾ വരുമ്പോൾ ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയൊന്നുണ്ടായതുകൊണ്ടല്ലേ പല വ്യക്തികളെക്കുറിച്ചും തിരിച്ചറിവ് ലഭിച്ചത് അങ്ങനെ ഉണ്ടായതുകൊണ്ടല്ലേ ഇപ്പോൾ ഈ നിലയിൽ സമാധാനവും സന്തോഷവും ദൈവത്തിൽ അനുഭവിക്കുന്നത് പ്രിയ കൂട്ടുകാർ സഹനം കൃപയ്ക്കാണ് അത് ഏത് രീതിയിലായാലും മറ്റുള്ളവരാൽ വഞ്ചിക്കപ്പെട്ടതായാലും മറ്റുള്ളവരാൽ രക്തം ചിന്തേണ്ടതായി വന്നിട്ടുണ്ടെങ്കിലും അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ജീവിതം അടിച്ചു തകർത്തിട്ടുണ്ടെങ്കിലും ആ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ ചുംബിച്ചുകൊണ്ട് നമുക്കും അത് മടക്കി വയ്ക്കാം നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഉള്ള സമാധാനവും സന്തോഷവും അത് ദൈവം തന്നതാണ് ആ സഹനത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ചിന്തിക്കാം എല്ലാ സഹനങ്ങളും ില്ലാതെ സഹിച്ചാൽ ദൈവം സമാധാനം തരും സമാധാനമാകുന്ന ഈശോയുടെ യാഗബലിയിൽ ഇതെല്ലാം സമർപ്പിച്ചാൽ മതി നമുക്ക് പ്രാരംഭഗാനം പാടാം അരുണവർണത്താലലംകൃതയായി അമ്പരതാലത്തിൽ എഴുന്നിൽ പൂ മാലാഘമ്പടിയിൽ എഴും നെള്ളുന്നു അമ്മായി എഴും നെള്ളുന്നു ಮಾದಿ ಮಾದಿ ಸ್ವರ್ಗಾರ್ಯೋಬಿಧ ಮಾದ ಮಾದವಿ ದೇವ ಮಾದಿ ಸ್ವರ್ಗಾರ್ಯೋಬಿಧ ಮಾದ ൊല്ലോകരാജ്ഞാനന്ദിക്കൂ ഈ മക്കളിൽ നീ കൃപചൊരിയൂ ജപമാലമണികളിലൂടെ ചരിക്കാൻ ജപമാലമണികളിലൂടെ ചരിക്കാൻ അനുമതിത് അനുദിനഭൂമി ഞങ്ങൾ കേഗോ മാതാവേ മാതാവേ സ്വർഗാരോപിത മാതാവേ മാതാവി ദൈവ മാതാവി സ്വർഗിത മാതാവി പ്രാരംഭ പ്രാർത്ഥന ആത്മാവിലും ശരീരത്തിലും പാപക്കറ കൂടാതെ നിർമ്മല ജീവിതം നയിച്ച കന്യകാമാതാവിനെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് കരയേറ്റുകയും എല്ലാ ദാനങ്ങളും നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത കർത്താവെ ആത്മശരീരങ്ങളെ നിർമ്മലമായി സൂക്ഷിക്കുവാനും അവസാനം അങ്ങയെ മുഖാമുഖം കണ്ട് ആനന്ദിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഇടവകയേയും നാനാജാതി മതസ്ഥരായ എല്ലാ മക്കളെയും ഈ ലോകം മുഴുവനെയും രാഷ്ട്രാധികാരികളെയും സഭാനേതാക്കന്മാരെയും കുടുംബനാഥന്മാരെയും സമൂഹങ്ങളെ നിയന്ത്രിക്കുന്നവരെയും സദാചാര നീതിബോധത്തിലും വിശുദ്ധ ജീവിതത്തിലും വളർത്തുകയും അവയെ അങ്ങയുടെ ദിവ്യപ്രകാശത്താൽ നയിക്കുകയും ചെയ്യണമേ ആമീൻ മറിയത്തിൻ്റെ സ്തോത്രഗീതം നമുക്ക് ഏറ്റു ചെല്ലാം എൻ്റെ ആത്മാവകർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യം മുതൽ നേക്കും ആമീൻ എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തമ്മൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ സ്വർഗാരോപിതമാതാവേ അങ്ങീട് തിരുസുധനെപ്പോലെ അങ്ങും യഥാർത്ഥ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എഴുന്നള്ളിയിരിക്കുകയാണല്ലോ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് വരം തരണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ഇടവകയെയും ഈ ദേശത്തെയും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ സഭയെ സംരക്ഷിക്കണമേ പരിശുദ്ധാമേ അങ്ങേമാധ്യസ്ഥത്താൽ പാപത്തെക്കുറിച്ച് മനസ്താപവും പ്രാർത്ഥനയിൽ താൽപ്പര്യവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ദൈവത്തിന്റെ മനസ്സിന് യോജിച്ച വിധം ജീവിതക്ലേശങ്ങൾ സഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമീൻ സ്വർഗാരോപിതമാതാവേ അങ്ങേ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കൂ പാപമോചനമേറ്റുവാങ്ങുവൻ നിൻശക്തി ഞങ്ങൾ കേടൂ മാർഗത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ ഞങ്ങളെ കാത്തു കൊള്ളണേ നന്മ നേരുന്നോരമ്മ ഞങ്ങളെ വാഴാൻ കൃപ ചെയ്യൂ ഞങ്ങളെയും ഈ ദേശത്തെയും ശുദ്ധിയാലെന്നും കാത്തിടൂ അന്ധകാരത്തിൻ ശക്തിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണേ ഞങ്ങളെ കാത്തുകൊള്ളണേ നമുക്ക് പ്രാർത്ഥിക്കാം ഭൗതിക ജീവിതാനന്തരം ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ട സ്വർഗാരോപിതമാതാവേ നിൻ്റെ ശക്തിയും കൃപയും ഞങ്ങളിൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗാരോപിത സ്വർഗാരോപിതമാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സകല നാരകീയ ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുവാൻ കൃപ ലഭിച്ച പരിശുദ്ധ അമ്മേ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങളുടെ ഇടവകയ്ക്കും ഞങ്ങളുടെ ദേശത്തിനും ഈ ലോകം മുഴുവനും ഇവിടെയുള്ള എല്ലാ കുടുംബങ്ങൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗാരോപിത മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗാരോപിത മാതാവിൻ്റെ ഈ ദിവസങ്ങളിൽ അഞ്ചാം ദിവസം സകല സമർപ്പിതരും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മേ നീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗാരോപിത മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണമെന്ന ഈശോയുടെ തിരുവചനം അനുസരിച്ച് ഞങ്ങളുടെ ഇടവകയിൽ നിന്നും രൂപതയിൽ നിന്നും ഈ ലോകത്തു നിന്നും ധാരാളം വിശുദ്ധിയുള്ള ജീവിതങ്ങൾ ദൈവവിളി സ്വീകരിക്കുവാനായി ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗാരോപിത മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും വിശുദ്ധിയും പ്രദാനം ചെയ്യാൻ ഈ പ്രാർത്ഥനകൾ ഞങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ സമാപന പ്രാർത്ഥന സഹനം കൂടാതെ വിശുദ്ധിയില്ലെന്ന് ഞങ്ങളെ പഠിപ്പിച്ച പരിശുദ്ധ ജീവിത ക്ലേശങ്ങളിലും ദുഃഖങ്ങളിലും അടിപതരാതെ അങ്ങേമാതിരി അനുസരിച്ച് ജീവിച്ച് മുന്നേറാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാനും ചാഞ്ചല്യമുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും നിരാശയിൽപ്പെട്ടവർക്ക് പ്രതീക്ഷ പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ ജപമാലകൾ അർപ്പിച്ച് അമ്മയുടെ മഹത്വമേറിയ ശക്തിയിൽ ശരണപ്പെട്ട് ജീവിതത്തെ പവിത്രമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ നോവേനയിൽ ഞങ്ങളിപ്പോൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹങ്ങൾ അങ്ങേ തിരുക്കുമാരനായ ഈശോയുടെ പ്രത്യേക അനുഗ്രഹങ്ങൾ വഴി ഞങ്ങൾക്ക് തന്നറില്ലേണമേ ആമീൻ ആമടി Yeah.